എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓവർ നൈറ്റ് ഓട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലും വ്ളോഗിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ടൊരു റെസിപ്പി നമ്മളിതുവരെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അന്ന് തന്നെ നമുക്ക് കണ്ണാടി കുപ്പിയോ അല്ലാതെന്നെങ്കിലും ഒരു പാത്രമോ വേണം. പിന്നെ വേണ്ടത് ഓട്സാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന ഓട്സിൽ നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും എടുക്കേണ്ടത് റോൾഡ് ഓട്സാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഓട്സാണ് റോൾഡ് ഓട്സ്. ചില ഓട്സ് ഉണ്ട് ക്യുക്ക് ഓട്സ് എന്ന് പറഞ്ഞിട്ട്, ചെറുതായിട്ട് ചെറിയ തരികളുള്ളത്. അപ്പോൾ അതിനെക്കാട്ടിലും ഹെൽത്തി ആയിട്ടുള്ളത് ഈ റോൾഡ് ഓട്സാണ്. അപ്പോൾ നമുക്കതാണ് വേണ്ടത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ കണ്ണാടി പാത്രമോ സെറാമിക്കിൻ്റെ പാത്രമോ എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഓട്സാണ്. ഇത് 45 ഗ്രാം ഓട്സാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരുപാട് പ്രോട്ടീൻ സോഴ്സുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ നന്നായിട്ട് പ്രോട്ടീനും ഉണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിയാ സീഡ്സും സബ്ജ സീഡ്സും രണ്ടും രണ്ടാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ സീഡ്സാണ്. ഇത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതൊക്കെ ഹെൽത്തി ഫാറ്റാണ് നമ്മളിപ്പോൾ ഈ ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പംകിൻ സീഡ്സാണ്. അതും 1/2 ടേബിൾ സ്പൂൺ വീതം ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സും അതുപോലെ തന്നെ വാൾനട്ട്സ് അങ്ങനെ ഇഷ്ടമുള്ള ഹെൽത്തി ഫാറ്റ്സ് കൊടുക്കുന്ന നട്ട്സൊക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരായാലും മതി. അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീക്ക് യോഗേർട്ടാണ്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ ഫാറ്റ് ഇല്ല, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു യോഗേർട്ടാണ്. അപ്പോൾ അത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് 100 മില്ലി പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സോയാ മിൽക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് മിൽക്കോ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുക. പാലും തൈരും കൂടെ മിക്സ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉള്ളതാണ്, വളരെ നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന്. അപ്പോൾ നന്നായിട്ട് 2 കുപ്പികളിൽ നമ്മളിതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് നമ്മളിത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ ആണ് വെക്കേണ്ടത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്നിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാത്രി മുഴുവൻ ഓട്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ആയിട്ടുണ്ട്, നല്ലതായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ചേർക്കുക. അതായത് പഴം, അതുപോലെ തന്നെ ആപ്പിള്, പിന്നെ ബെറീസ്, ഇതാണ് ഏറ്റവും നല്ലത്. പഴത്തിൽ കുറച്ച് മധുരം ഉണ്ടാകും, പക്ഷേ അധികം മധുരമില്ലാത്ത പഴമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് പഴവും അതുപോലെ തന്നെ കുറച്ച് റാസ്ബെറിയും കൂടെ വെച്ചിട്ടുണ്ട്. റാസ്ബെറിയോ ബ്ലൂബെറിയോ സ്ട്രോബെറിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം വെക്കാവുന്നതാണ്. ഭയങ്കര മധുരം കൂടുതലായിട്ടുള്ള മാങ്ങ, പൈനാപ്പിൾ, മുന്തിരി അങ്ങനെയുള്ള ഫ്രൂട്ട്സൊന്നും വെക്കാതിരിക്കുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിലേക്ക് നമ്മൾ തേനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തേനൊക്കെ ഷുഗർ കൂടുതലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ മധുരം മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഓവർ നൈറ്റ് ഓട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്നും ഓവർ നൈറ്റ് ഓട്സ് കഴിക്കേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഓട്സ് സ്മൂത്തി കഴിക്കുന്നതിനെക്കാട്ടിലും ഓട്സ് പൊറിഡ്ജ് ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഹെൽത്തി എന്ന് പറയുന്നത് ഇതുപോലെ ഓവർ നൈറ്റ് ഓട്സ് ആക്കി കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഇത് കഴിച്ചാൽ ഒരുപാട് നേരം നമുക്ക് വിശക്കില്ല, നന്നായിട്ട് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള എനർജിയൊക്കെ കിട്ടും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.